പാലക്കാട് ആർഎസ്എസ് മുൻ പ്രചാരകൻ ശ്രീനിവാസൻ കൊലപാതകത്തിൽ ആയുധങ്ങൾ കൊണ്ടുപോയ കാർ കണ്ടെത്തി. പട്ടാമ്പി സ്വദേശി നാസറിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് കണ്ടെത്തിയത്. അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, എന്താണ് വിവരങ്ങൾ? ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൊലപാതകത്തിൽ വളരെ നിർണായകമായ ഒന്നാണ് കൊലപാതകത്തിന് ആയുധങ്ങൾ കൊണ്ടുപോയ ചുവന്ന കളർ സ്വിഫ്റ്റ് കാർ. മഷാള്ള സ്റ്റിക്കർ പതിച്ച ഈ ചുവന്ന കളർ സ്വിഫ്റ്റ് കാറിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ജനം ടി വി തന്നെയാണ് ആദ്യം പുറത്തുവിട്ടിരുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടുകൂടെ ഈ കൊലപാതകത്തിൽ മൂന്ന് ബൈക്കുകൾ മാത്രമല്ല ഒരു കാറ് കൂടെ ഉണ്ട്. അതിൽ നാലാളുകൾ കാറിനകത്തും ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം അന്ന് പുറത്തു വന്നതാണ്. പക്ഷേ പോലീസിന് ഈ കാറ് കണ്ടെത്താൻ നേരത്തെ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രധാന വളരെ സുപ്രധാന തെളിവായ ഈ കാറ് കൂടെ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പട്ടാമ്പി സ്വദേശിയായ നാസറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കാറ്. നാസറിന്റെ ബന്ധു വീടിന്റെ പുറകിൽ ഒളിപ്പിച്ച നിലയിലാണ് ഈ കാറ് പോലീസ് കണ്ടെത്തിയത്. ഈ കാറിന്റെ മറ്റ് പരിശോധനകൾ ആയുധങ്ങളുടെ രക്തക്കറ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. ഏതായാലും പോലീസ് കാറ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ ഈ കാർ ഓടിച്ച പ്രധാന പ്രതി, കൊലപാതകത്തിലെ പ്രധാന പ്രതിയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പട്ടാമ്പിയിൽ നിന്നും ഉടൻ തന്നെ കാറ് പാലക്കാട്ടേക്ക് എത്തിക്കുകയും മറ്റ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഉൾപ്പെടെ വിധേയമാക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ കേസിൽ വളരെ നിർണായകമായ ഒന്നാണ് ഈ കാറ്. അതായത് ശ്രീനിവാസൻ കൊല്ലപ്പെടുമ്പോ ഈ സുബൈർ വധവുമായി ബന്ധപ്പെട്ട് സുബൈറിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തടിച്ചുകൂടിയിരുന്ന പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ക്രിമിനലുകൾ അവിടെ നിന്നും മൂന്ന് ബൈക്കും ഈ ഒരു ചുവന്ന കാറിലുമായി ആദ്യം ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലൂടെ മുനിസിപ്പൽ സ്റ്റാൻഡ് പരിസരം വഴി പാലക്കാട് വലിയങ്ങാടിയിൽ പ്രവേശിക്കുകയും വലിയങ്ങാടിയിൽ പ്രവേശിച്ചതിന് ശേഷം ഈ ചുവന്ന കാറിലായിരുന്നു ആദ്യം ആയുധങ്ങൾ ഉണ്ടായിരുന്നത്. ആ ആയുധങ്ങൾ മേലാമുറി എന്ന ഭാഗത്ത് വെച്ച് കാറിൽ നിന്നും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന അക്രമികൾക്ക് കൈമാറുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാറിൽ ഒരു കറുത്ത കളറിലുള്ള സ്റ്റിക്കർ ഇതിന്റെ ചില്ലുകളിലെല്ലാം ഒട്ടിച്ചതുകൊണ്ടും എത്ര പേർ കാറിൽ ഉണ്ടായിരുന്നു എന്നതിൽ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടുള്ള അന്വേഷണത്തിൽ നാല് പേർ കാറിനകത്ത് ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ശ്രീനിവാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തെളിവാണ് ഈ കാറ് ചുവന്ന കളർ മാഷാള്ള സ്റ്റിക്കർ പതിച്ചിട്ടുള്ള ചുവന്ന കളർ സ്വിഫ്റ്റ് കാർ. ഏതായാലും അതിപ്പോൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അരുണാണ് വിവരങ്ങൾ നൽകിയത്.